ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സിനിമ കണ്ടിട്ട് വരിക? നൻപകൽ നേരത്ത് മയക്കം, മമ്മൂക്കയുടെ. അതെ, നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് വരിക കേട്ടോ ഗായ്സ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലിജോജസ് പെല്ലിശ്ശേരിയാണ്. അപ്പോൾ ലിജോയുടെ ഒരു വെറൈറ്റി സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, പിന്നെ എന്താ പറയുക, നമ്മുടെ മമ്മൂക്കാൻ്റെ തകർപ്പൻ പെർഫോമൻസ് ആ കഥാപാത്രമായി മാറുന്നത്. അതെ, ശരിക്കും മമ്മൂക്ക ആ കഥാപാത്രം അങ്ങ് ആയി മാറുമായിരുന്നു ഈ സിനിമയിൽ കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് കയറിയത്. അപ്പോൾ ആ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതിൻ്റെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കാണുക, രണ്ട് തവണ എങ്കിലും കാണുക, എന്നിട്ട് സിനിമയ്ക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഞങ്ങൾ സിനിമ കണ്ട സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ള ഇത് ഒരു സ്ലോ ബേസിലുള്ളൊരു സിനിമയാണ് എങ്കിലും കൂടിയിട്ട് ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഈ ഒരു സിനിമ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്ലോ ബേസിലുള്ള സീനുകളൊക്കെ വരുമ്പോൾ ബാക്ക് നിന്ന് ഭയങ്കരമായിട്ടുള്ള കമൻ്റടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് മമ്മൂക്കയുടെ പെർഫോമൻസ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് നല്ലൊരു രീതിയിലുള്ളൊരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് ഈ സിനിമ. അപ്പോൾ നമുക്ക് അപ്പോൾ അതാണ് പറഞ്ഞത്, ട്രെയിലർ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും കണ്ടിട്ട് ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ് മനസ്സിലാക്കിയതിന് ശേഷം അല്ലേ ഈ ഒരു സിനിമയ്ക്ക് വരികയായിരിക്കും കുറച്ചും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, കാരണം അങ്ങനത്തെ ഒരു ബേസിലാണ് അത് പോണത്. അതെ അതെ, അങ്ങനത്തെ ഒരു ബേസിലാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം നമ്മൾ ഈ സിനിമ തുടക്കത്തിൽ ഒരു അരമണിക്കൂർ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ. തമിഴ്നാട്ടിലൂടെ യാത്ര തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര ആദ്യം നമുക്ക് എന്താണ് ഈ സിനിമയുടെ റൂട്ട് എന്ന് ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ട്രാക്കിലേക്ക് വരിക, ഇത് എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി തുടങ്ങാം കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്. സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി, അതുപോലെ തന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ്, അശോകൻ്റെ പെർഫോമൻസ്. അശോകൻ നന്നായിട്ടാണ് പെർഫോം ചെയ്തല്ലേ. അതെ അതെ, ഏറ്റവും ടോപ്പായിരുന്നത് മമ്മൂക്ക തന്നെയാണ്, അതിലൊരു സംശയമില്ല. രണ്ടാമതായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അശോകൻ്റെ കാര്യം എടുത്ത് പറയണം, നല്ല ഹ്യൂമർ വന്നിട്ട്. അതെ, പിന്നെ ലിജോ എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടർ ഈ ഒരു സിനിമ ഏകദേശം ഒന്ന് ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ക്ലിക്കാവും വേറിട്ട രീതിയിലാണ് സംഭവം. മേക്കിംഗ് കൊണ്ടും അതുപോലെ തന്നെ മമ്മൂക്കാൻ്റെ പെർഫോമൻസ് കൊണ്ടും ഈ സിനിമ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രേക്ഷകർ പലതരത്തിലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് കയറിയപ്പോൾ തന്നെ കണ്ടില്ലേ, ബാക്കിലിരുന്നിട്ട് ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ. അപ്പോൾ സിനിമ ആളുകൾ ഉദ്ദേശിച്ച സിനിമ അല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനത്തെ ഓരോ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങും. പിന്നെ അതാണ് പറഞ്ഞത്, ട്രെയിലർ ഒന്ന് രണ്ട് തവണ കണ്ട് ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തിയിട്ട് വേണം ഇങ്ങനത്തെ സിനിമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു മാസ സിനിമ അതുപോലെ തന്നെ ഒരു വിജയ് സിനിമ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു സിനിമ കാണാൻ പാടില്ല. അപ്പോൾ ഇതൊരു പെർഫോംഡ് മൂവിയാണ് മമ്മൂക്കാൻ്റെ. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം അടുത്ത കാലത്തൊന്നും മമ്മൂക്ക ഇങ്ങനത്തെ ഒരു പെർഫോംഡ് സിനിമ ചെയ്തിട്ടില്ല എന്നാണ് അല്ലേ. അതെ, കുറച്ച് കാലമായിട്ട് മമ്മൂക്ക കുറച്ച് വേറിട്ട രീതിയിലുള്ള പടങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ തമിഴ്നാട് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം വരിക നമുക്കൊരു അഭിമാനമാണ്, നമ്മുടെ മമ്മൂക്ക. പിന്നെ എന്താ പറയാ, നമ്മൾ ലാലേട്ടനും ഇങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ ചെയ്യണം അല്ലേ. ഇനി വരണം. മമ്മൂക്ക എന്തായാലും തകർത്തിട്ടുണ്ട് സിനിമയിൽ, അഭിനയമായാലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ ഒരു പക്ക ഒരു തമിഴനായിട്ട് തന്നെ മമ്മൂക്ക ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മമ്മൂക്ക ഇതിൽ അഭിനയിച്ചിട്ടില്ല തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. രണ്ട് കഥാപാത്രമാണ് നമുക്ക് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ തമിഴ്നാട്ടിലത്തെ ഗ്രാമീണ ഭംഗി, അതുപോലെ തന്നെ തമിഴ്നാട്ടിലത്തെ ഓരോ സംഭവങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ക്യാമറ വർക്ക് അതിഗംഭീരം, ക്യാമറ സ്റ്റാൻഡിലാണ്, ഫുൾ ടൈം സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡിൽ ഇട്ടിട്ടാണ് ക്യാമറ എടുത്തിട്ടുള്ളത്, അല്ലാതെ ക്രെയിനും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഫുൾ ഷോട്ടും അങ്ങനെയാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത്, തമിഴ്നാട് ഉൾഗ്രാമങ്ങൾ അത് അതേപടി തന്നെ നല്ല രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സീനുകളും ആ യാത്രയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നിയത്, ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലേക്ക് യാത്ര പോകണം അങ്ങനത്തെ ഒരു ഫീലാണ് നമ്മൾ. അതെ, എന്തൊക്കെയോ നമ്മൾ തമിഴ്നാട്ടിൽ കൂടി യാത്ര പോയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കി വന്നിട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയിലാണ് ആ ഒരു യാത്ര വരെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ബസ് യാത്ര അല്ലേ, അതൊരു പഴയ ബസ്സിലാണ് ഇവർ ഫാമിലി ആയിട്ട് വെള്ളാങ്കണ്ണിയോ മറ്റോ സന്ദർശിച്ചു. വെള്ളാങ്കണ്ണിയോ അങ്ങനെ എന്തോ ആണ്, എന്തോ ഒരു യാത്രയാണ് സംഭവം, ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോഴാണ് നമ്മൾ ആ അതിഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് നടക്കുന്നത് അല്ലേ. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ടാണ് മുന്നോട്ട് പോകണം. അതെ അതെ, അത് സംഭവം ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് തന്നെയാണ്. അവിടെയാണ് നമ്മൾ കഥ തുടങ്ങുന്നത്, അവിടെ നിന്നാണ് നമ്മൾ ഇത് എന്ത് സംഭവം എന്ന് ഒരു തരത്തിൽ നമുക്കൊരു ചിന്ത വരുന്നത് അവിടുന്ന് തൊട്ടിട്ടാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഒരു പിടിയും കിട്ടില്ല, സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് കുറച്ചെങ്കിലും
മനസ്സിലായി. പിന്നെ പടം കഴിഞ്ഞാലേ നമുക്ക് കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. പടം കഴിഞ്ഞ് സിനിമ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ മനസ്സിൽ വരും. സംഭവം അത് ഒരു ഡയറക്ടർ ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് കണക്കിലെടുക്കണം. കാരണം ഇനി ആ സിനിമ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ആ ഇതായിരുന്നല്ലേ അത്, അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഇതൊറ്റ തവണ കൊണ്ട് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാകും. കാരണം സിനിമ കണ്ടിറങ്ങുന്ന ആളുകളൊക്കെ ഒരു എന്താ പറയുക, ഒരു എന്താ ഇത് എന്നുള്ളൊരു ചിന്തയിൽ ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷനായിരുന്നു കേട്ടോ അവിടെ. പിന്നെ എനിക്ക് ആ തമിഴ്നാട് ഗ്രാമങ്ങളിൽ സംഭവം, നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പാട്ടുകളായിരിക്കും, അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പാട്ടുകൾ, ചെറിയ സൗണ്ടിൽ പാട്ടുകൾ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെയും പാട്ട്. അങ്ങനെയാണല്ലോ തമിഴ്നാട് പൊതുവേ. അത് പഴയ ഗാനങ്ങൾ, അതെ, ശിവാജി ഗണേശൻ അങ്ങനെയുള്ള പഴയ മോഡൽ ഗാനങ്ങളാണ് അധികം ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വരുന്നത് കൂടുതലായിട്ടും പഴയ ഗാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഒരു മമ്മൂക്കാരൻ നല്ല പെർഫോംഡ് മൂവിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും ഒരു മാസ സിനിമ അല്ല, ഇത് നമ്മുടെ മമ്മൂക്കാരൻ പെർഫോംഡ് മൂവിയാണ്. അപ്പോൾ നല്ലൊരു പെർഫോം സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ അല്ലേ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അതെ, പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി ആയത് കാരണം തന്നെ നമുക്ക് സിനിമ ഒരിക്കലും നമുക്ക് നഷ്ടമായി പോകാൻ ചാൻസ് ഇല്ല. കാരണം അത്രയ്ക്കും നല്ലൊരു ഗംഭീര ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് സിനിമയ്ക്കകത്ത് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ ടോട്ടലി നമുക്ക് നല്ല ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ടൂർ പോകുന്നൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും. ശരിക്കും പക്ക അവാർഡ് പാട അല്ലെങ്കിലും അതിൽ കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി അവാർഡ് കിട്ടാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു കാര്യം വിട്ടുപോയി, ചെറിയ കാര്യമല്ല, പക്ഷേ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇതിൽ നമ്മൾ മനുഷ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല ഇതിലൊരു നായകൂടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയണം. ഒരു ചെറിയ നായക്കുട്ടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതും ഈ ഒരു സിനിമേൻ്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെയാണ് കേട്ടോ. കാരണം ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ എന്തൊക്കെയോ കഥകൾ പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. ചിലത് മനസ്സിലാവില്ല, ചിലത് നമ്മൾ ഊഹിച്ചെടുക്കുക, ചിലത് നമ്മൾ ഊഹിച്ചെടുക്കുക. അങ്ങനത്തെ ഓരോ കുറേ ഷോട്ടുകളും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന കുറേ തമിഴ് കഥാപാത്രങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ഉത്തശ്ശി അല്ലേ, എപ്പോഴും ടി വി കണ്ടിരിക്കുന്ന ഉത്തശ്ശി. ആ അങ്ങനത്തെ സീനുകളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ അയ്യോ ഇതിൽ ശരിക്കും തമിഴ്നാട് ആ ഒരു ഫീല് നമുക്കങ്ങോട്ട് കിട്ടും. അതാണ് ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ബസ് നിർത്തിയിട്ട് ഹോട്ടലിലേക്ക് കയറുന്ന ഒരു സീനുണ്ട്, അത് അതിമനോഹരമായിട്ട്. അപ്പൊ ശരിക്കും സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കണം എന്ന് കരുതി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ അടിപൊളിയാണ്. നല്ലൊരു സിനിമയാണ്, നമുക്ക് നന്നായിട്ട് തന്നെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തിരക്ക് പിടിച്ചിട്ടൊന്നും പോകേണ്ട ഒരു സിനിമ അല്ല അത്, റിലാക്സ് ആയിട്ട് സമാധാനമായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഈ ഒരു നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഉറങ്ങും എന്നൊക്കെ വിചാരിച്ച് അല്ലേ. പേര് പോലെ മയക്കമൊന്നുമല്ല, നല്ല പെർഫോമൻസ് മൂവി. അതെ, പേര് പോലെ നല്ലൊരു മയക്കം കാര്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. സംഭവം നല്ല മയങ്ങുന്നുണ്ട്, കഥാപാത്രങ്ങളൊക്കെ മയങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ മയങ്ങുന്നില്ല, നമുക്ക് മയങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നില്ല നമുക്ക്. അതെ, പിന്നെ ഇതാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഞങ്ങളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്കാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരാഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. ഞാൻ